അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തമ്പരയെ കണ്ടില്ലേ, ബ്ലാക്ക് പെറ്റൂണിയ, അതിനെപ്പറ്റി പറയാൻ തന്നെ ആട്ടോ വന്നേക്കുന്നത്. എന്നാലും നമ്മുടെ വിരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഡബിൾ പെറ്റിൽ പെറ്റൂണിയ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അപ്പം കുറേ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ സെയിൽ വീഡിയോ ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് സെയിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് നമ്മുടെ പ്ലാന്റൊക്കെ എത്തിക്കാൻ പറ്റും. അതുകൊണ്ടാട്ടോ പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെറ്റുണ്ടിൽ നല്ലവണ്ണം പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് ആയി വരുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിട്ട് വരുന്നുണ്ട്. നല്ല നല്ല വലിയ വലിയ പൂക്കളാട്ടോ. അപ്പോൾ ഇപ്പം ഈ ഒരു പൂക്കൾക്ക് ഇപ്പം ഡിമാൻഡ് അധികം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇത് ട്രെൻഡിങ്ങിലല്ലല്ലോ ഇപ്പം. ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്നതാണ് നമ്മളെ ബ്ലാക്ക് പെറ്റൂണിയ. അപ്പോൾ ബ്ലാക്ക് പെറ്റൂണിയ കുറേ അന്വേഷിച്ചു, ഒരു രക്ഷയില്ല കേട്ടോ. ഒരിടത്തൊന്നും കിട്ടാനില്ല, തൈയൊന്നും കിട്ടാനില്ല. ഫാമിൽ അന്വേഷിച്ചു, ഒരിടത്തും കിട്ടാനില്ല. അപ്പോൾ അവസാനം നമ്മൾ എന്ത് പറ്റി, നമ്മൾ കുറച്ച് വിത്തുകൾ മേടിക്കാമെന്ന് വിചാരിച്ചു. വിത്ത് മേടിച്ച് പാകിയിട്ട് മുളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വിത്ത് മേടിച്ചു കേട്ടോ. അതിപ്പോൾ എവിടുന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാന്ന് പറയാത്തതെന്ന് അറിയാമോ, അതൊന്ന് കിളിർക്കട്ടെ എന്നിട്ട് പറയാം. കാരണം കിളിർക്കോ ഇല്ലയോ ഒന്നും എനിക്കൊരു ഒരു പിടുത്തമില്ല കേട്ടോ. എനിക്കറിയത്തില്ല, നമ്മളത് ആദ്യമായിട്ട് മേടിക്കുന്നല്ലേ. അപ്പോൾ അത് കിളിർത്ത് കഴിയുവാണെങ്കിൽ നമുക്ക് ഞാൻ പറയാം ഇവിടെ നിന്നാണ് മേടിച്ചെന്നാൽ കേട്ടോ. അപ്പം ഇന്നലെയാണത് കിട്ടിയത്. ഇന്നലെ അപ്പോൾ കിട്ടിയ പാടെ തന്നെ ഞാനത് പൊട്ടിച്ചില്ലായിരുന്നു വൈകുന്നേരം. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്ന് വെച്ചോണ്ടിരുന്നേ കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പോട്ടി മിക്സും കൂടെ മേടിച്ചു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പെറ്റുണ്ട വിത്ത് വാങ്ങുന്നവർ ഒരു രണ്ടാളെ അപ്പുറം ഇപ്പുറം ഇരുത്തേച്ച് പൊട്ടിച്ച് നോക്കിയാൽ മതി കേട്ടോ. കാരണം എപ്പോഴാണ് നമുക്ക് അറ്റാക്ക് വരുന്നതെന്നോ തലകറങ്ങി വീഴുന്നെന്ന് പറയാൻ പറ്റില്ല വിത്ത് കണ്ടിട്ട്. എൻ്റെ ദൈവമേ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ട പേടിയോ കേട്ടോ വിത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതാണ് നമ്മൾ പൊട്ടി മിക്സ് അരക്കിലോ വരുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പൊട്ടിക്കാൻ പോകുന്നതാണ് വിത്ത്. അതായത് വിത്ത് മേടിക്കുമ്പോൾ അവർ പറഞ്ഞു ഈ പോട്ടിങ് മിക്സിലിട്ട് കിളിർപ്പിക്കുവാണെങ്കിൽ വേഗം കിളിർക്കും, നമ്മളെ പോട്ടിങ് മിക്സ് ആകുമ്പോൾ ചിലപ്പോൾ കിളിർത്തില്ലെങ്കിലോ എന്നൊരു സംശയം പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ചിലപ്പോൾ കിളിർത്തില്ലെങ്കിൽ പിന്നെ ആ ഒരു പേരും പറഞ്ഞിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരണ്ടല്ലോ. അപ്പോൾ ഞാൻ പോട്ടിങ് മിക്സും കൂടെ മേടിച്ചു. ഇതാണ് നമ്മുടെ വിത്ത്. വിത്ത് ആകെ 10 വിത്താണുള്ളത് കേട്ടോ, ബ്ലാക്ക് പെറ്റൂണിൻ്റെ 10 വിത്ത്. ഇത് 150 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. 150 രൂപ റേറ്റ്, നമ്മുടെ പോട്ടി മിക്സിന് 50 രൂപ. അങ്ങനെ കേട്ടോ 200 രൂപയായി, പിന്നെ വേറെ എക്സ്ട്രാ കൊറിയർ ചാർജും. അപ്പോൾ ഇതാണ് വിത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ 10 എണ്ണം എന്ന് പറഞ്ഞു, എന്നാലും നമുക്കൊരു പ്രതീക്ഷിച്ചിരുന്നു ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു മനപ്രയാസമല്ലേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറുതെന്ന് കാണുമ്പോൾ. പക്ഷേ എന്തായാലും ആ ഒരു 10 വിത്ത്, അത് കോട്ടിങ് ആട്ടോ, ഒരു മഞ്ഞ കാണുന്നില്ലേ, നമ്മളെ വിത്ത് അതിൻ്റെ ഉള്ളിലാണുള്ളത്, അതൊരു കോട്ടിങ് ആണ്. അപ്പം ഞാൻ ഇടുന്നതും ഒക്കെ കാണിച്ചു തരാം, കിളിർക്കുന്നത് പിന്നെ അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എങ്ങനെ ഇടുന്നതെന്നൊക്കെ അവർ കുറച്ച് നമുക്ക് ക്ലാസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇട്ട് വെക്കുന്നത്. ഇത് പാൻ അമേരിക്കൻ എന്ന് പറഞ്ഞ സീഡാണെന്ന് പറഞ്ഞത്. അപ്പോൾ കിളിർക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതാണ് പോട്ടി മിക്സ്. ഇത് കുറച്ചൊന്ന് ഉണക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പെർലായിട്ടാണ് കൂടുതൽ നിട്ടേക്കുന്നത്. പിന്നെ ചകിരിച്ചോറ് ഞാൻ നടുന്നതിനകത്താണ് കേട്ടോ. നമുക്ക് ചെറിയൊരു ട്രേക്കകത്ത് നട്ടാലും മതി. ഞാനിപ്പോൾ ഇത് വലിയ ട്രേ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ എടുത്തത്. മറ്റേ കുഞ്ഞ് പച്ചക്കറി വിത്ത് വരുന്ന അതെടുക്കരുത് കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ജിഫിയിൽ പിന്നെ പിടിപ്പിക്കുന്നില്ലേ ബോൾസം പിടിപ്പിക്കുന്ന ട്രേ ആട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും 5 വിത്ത് മാത്രമേ ഇടുന്നുള്ളൂ, അതുകൊണ്ടാണ് 5 ട്രേ എടുത്തേക്കുന്നത്. കിളിർക്കോ ഇല്ലെന്ന് നോക്കിയിട്ട് പിന്നെ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. മൊത്തത്തിലിട്ട് കളയണ്ടല്ലോ അതുകൊണ്ട്. അപ്പം ഞാൻ 5 വിത്ത് എടുക്കുക കേട്ടോ. അയ്യോ ഭയങ്കര റിസ്ക്കാട്ടോ. റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റിസ്ക് പിടിച്ചിട്ട് പണി വേറെ ഇല്ലെന്ന് തോന്നി. ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഈ വിത്ത് എങ്ങനെയാണ് ഇവർ കോട്ടിങ് ചെയ്തെടുത്തതെന്ന് ഞാൻ എനിക്കൊരു സംശയം. ചിലപ്പം മെഷീനായിരിക്കും കേട്ടോ, മെഷീൻ വർക്കായിരിക്കും. എന്നാലും നമുക്കിത് ഒരെണ്ണം പോയാൽ പോയില്ലേ, എവിടെയെങ്കിലും ഉരുണ്ട് ഒരെണ്ണം താഴെച്ചാടി പോയാൽ കാണു പോലും ഇല്ല കേട്ടോ. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയ പോലും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് സൂക്ഷിച്ചൊക്കെ എടുത്തിട്ട് വെക്കണം. അതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ്. അതിലും ഭേദം തൈ മേടിക്കുന്നതെന്ന് വെച്ചാൽ റേറ്റ് കൊടുത്തിട്ട് നമുക്ക് തൈ മേടിച്ചിട്ട് കട്ടിങ്സ് മുറിച്ച് വെച്ചാൽ മതിയല്ലോ. അയ്യോ ഇത് ഭയങ്കര കഷ്ടപ്പാടാട്ടോ.
പിന്നെ എന്നിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ട്, കുഴി എടുക്കണ്ട കേട്ടോ, കുഴി എടുക്കരുത്, ആഴത്ത് നിൽക്കൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് തോണ്ടിയതാട്ടോ, കുഴിക്കകത്ത് ഇടുന്നു പറഞ്ഞിട്ടുണ്ട്. മുകളിൽ തന്നെ ഇട്ടാൽ മതി, മൂടൊന്നും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് വെച്ചിട്ട് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ടൊന്ന് നീക്കി കൊടുത്ത കേട്ടോ, മണ്ണൊന്ന് നീക്കി കൊടുത്താണ്. കുഴിച്ച് ആഴത്തിൽ കുഴിച്ചൊന്നും ഇടരുത്, എന്നിട്ട് അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു കവറില്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൊണ്ട് മൂടി വെക്കണം എന്നാട്ടാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് മൂടി വെക്കുമ്പോൾ കുറച്ച് എയർ ഇങ്ങനെ ഇതാകൂലേ, അങ്ങനെയാട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ അതേപോലെ തന്നെ വെച്ചു. എന്നിട്ട് നമുക്ക് വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. സത്യം പറഞ്ഞാൽ ഇതൊന്ന് കിളിർത്താൽ മതി എന്നുള്ള ഇതിലാട്ടോ കുറേ നാളായി ബ്ലാക്ക് പെറ്റൂണി അന്വേഷിച്ച് നടക്കുന്നത്. ഒരു രക്ഷയില്ല, കുറേ ഫാമിലൊക്കെ അന്വേഷിച്ചു. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ വരെ ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷെ അവിടെ ഒന്നും കിട്ടുന്നില്ല. അവിടെയൊക്കെ പോയ നേഴ്സറിക്കാരുടെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അവസാനത്തെ എന്താ പറയുക, ഇതിൽ വിത്ത് മേടിക്കും കേട്ടോ ചെയ്തത്. എന്നിട്ട് പിന്നെ നമ്മളിവിടെ അതിന് ചുറ്റും ഉറുമ്പുപൊടി ഇല്ലേ, അതിട്ട് കൊടുത്തേ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പെങ്ങാനും എടുത്തുകൊണ്ട് പോയാലോ അഥവാന്ന് വിശേഷിച്ച് ഉറുമ്പൊടി അവരിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഉറുമ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ, എന്തെങ്കിലും ഒരു കവർ എടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് അടിയിലൊക്കെ ഒന്ന് കയറി ഒന്ന് പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചു. പിന്നെ എല്ലാ ദിവസവും എടുത്ത് നോക്കണം എന്നാട്ടാ പറഞ്ഞേക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും തുറന്ന് നോക്കണം, തുറന്ന് നോക്കിയിട്ട് വെള്ളം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കണം. വെള്ളം കൂടുതലായാലും കിളിർക്കൂല, കുറവായാലും കിളിർക്കൂല എന്നാട്ടാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്കൊന്നും, ഞാൻ ഇപ്പം നമ്മൾ ഒഴിച്ചത് വെള്ളമില്ലേ, അതെന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്തായാലും വെള്ളം ഒഴിക്കേണ്ടതെന്നാട്ടോ എൻ്റെ ഒരു ഇതിൽ. എന്തൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ നട്ട് വെച്ചു കേട്ടോ. അത് നട്ട് വെച്ചപ്പോഴും സമാധാനം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോട്ടി മിക്സ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് പെറ്റുണി വിത്ത് നടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മുടെ പിങ്കും റെഡ് മറ്റേ വൈറ്റും കൂടെ ഉള്ള പെറ്റുണി ഇവിടെ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ വിത്താട്ടോ. അത് മിക്സാക്കി ഇട്ടേക്കുന്നതാണ്. കണ്ട് ഇത്രയേ ഉള്ളൂ ഈ വിത്തിൻ്റെ വലിപ്പം. ഈ വിത്താണ് അവർ കോട്ടിങ് ചെയ്തിട്ട് പത്തെണ്ണമാക്കി നമുക്ക് തരുന്നത്. ഭയങ്കര റിസ്ക്കാട്ടോ ഇത്. ഇതിപ്പോൾ ഞാൻ കയ്യിലെടുത്ത് വെച്ചേക്കുന്നില്ല, ഇത് എത്ര എണ്ണം കാണും, ഒരു പത്ത് നൂറ് എണ്ണമെങ്കിലും കാണുമല്ലേ. എന്തായാലും സംഭവം ആട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അവരടുത്ത് മിക്സഡ് കളറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിത് കിളിർത്തിട്ട് അടുത്തത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇത് കിളിർക്കോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് മിക്സഡ് കളറൊക്കെ മേടിക്കാം. എന്നിട്ട് പിന്നെ അത് ഞാൻ കുപ്പിക്കത്തിട്ട് അല്ല മറ്റേ പോട്ടിനകത്താക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം രണ്ടും ഒരേപോലെ വെച്ചേക്കുന്നു. ആരാണ് ഫസ്റ്റ് ഉണ്ടാവുക കിളിർക്കുന്നത് നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണം കൂടെ കേട്ടോ, ആരാണ് ഫസ്റ്റ് ഉണ്ടാവുന്നത് നോക്കണമല്ലോ. പിന്നെ ആ കോട്ടിംഗ് ഉണ്ടല്ലോ, ആ കോട്ടിംഗ് ഒന്നും പൊട്ടിച്ച് കളയരുത് കേട്ടോ. ആ കോട്ടിങ്ങോട് കൂടെ തന്നെ നമ്മൾ മണ്ണിലേക്ക് ഇറക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കൊക്കെ ചെയ്യണേ. അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും വരാം. പെറ്റുണി വിത്തിൻ്റെ അപ്ഡേഷൻ ഓരോ ദിവസം അറിയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.